അല്ല അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. അല്ല അദ്ദേഹം അതിനു മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു, ഈ തിലങ്കേരി ഭാഗത്തുള്ള സി പി എമ്മിന്റെ അനുഭാവികളുടെയും പാർട്ടി ബന്ധുക്കളുടെ ഒക്കെ പോസ്റ്റ് വന്നിട്ട് അധിക്ഷേപം, ഈ പാർലമെന്ററി പദങ്ങളല്ലാത്ത പദങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകളെ വ്യക്തിഹത്യ നടന്ന പോസ്റ്റുകൾ ഇയാൾ നിരന്തരം ഇടുന്നത്, ഇയാൾക്ക് എന്താണ് പാർട്ടിയുടെ ഒരു പദം? അയാൾ നടത്തുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം പോസ്റ്റുകൾ സമൂഹത്തിൽ തന്നെ അപമാനമാണ്, ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം പോലെയാണ് അത്. സ്ത്രീകൾക്ക് വായിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, മനുഷ്യരായി പറഞ്ഞ് ആരും വായിച്ചു നോക്കരുത്. ഞാൻ തന്നെ അത് എനിക്കൊരാൾ അയച്ചു തന്നപ്പോൾ ഒന്ന് രണ്ട് വരികൾ നോക്കി നിർത്തുകയത്. താൻ കൊട്ടേഷൻ നടത്തുന്നത് ന്യായീകരിക്കുന്നു, താൻ കൊലക്കേസിൽ വന്നത് ന്യായീകരിക്കുന്നു, എന്നിട്ട് പിന്നെ പൂരം തെറികളാണ്. മലയാള ഭാഷയിൽ ഇത്തരം തെറികളുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ തെറി അഭിഷേകം നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തെറി രാജാവാകാൻ നോക്കുന്ന കൊട്ടേഷൻ രാജാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരം തെറി അഭിഷേകങ്ങൾക്ക് വ്യക്തിഹത്യക്ക് വിധേയമായവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിന്മേൽ പോലീസ് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല പച്ചക്കള്ളമല്ലേ, ആ പച്ചക്കള്ളത്തിനല്ല എന്ത് മറുപടി? അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. പാർട്ടി ഒരു കൊട്ടേഷനും കൊട്ടേഷൻ കമ്പനിയെ ഏൽപ്പിക്കൂലല്ലോ, കൊട്ടേഷനാണ് താനെന്ന് പറയുന്നതാണ് അദ്ദേഹം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ പോകുമെന്ന് കരുതണ്ട, കമ്മ്യൂണിസ്റ്റുകാർ കൊട്ടേഷനായി മാറുമെന്ന് ആരും കരുതണ്ട. കൊട്ടേഷനായി മാറിയയാൾ അയാൾ തന്നെ കയ്യിരിപ്പ് കൊണ്ട് മാറുന്നതാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിനോട് മറ്റെന്ത് രാഷ്ട്രീയ വിരോധമല്ലാണ്ട് എന്ത് വിരോധമാണ് അവിടെ ഉള്ളത്? താങ്കളെ പോലെ പൊതുപ്രവർത്തകർ എന്താണ് മനസ്സിലാക്കുന്നത് അക്കാര്യത്തിൽ? അതിൽ ഇദ്ദേഹത്തിന് എന്താണോ വിരോധം അതാണ് അദ്ദേഹം പറയേണ്ടത്. ആഹ്വാനം നടത്തുന്നവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി, ഇത് നടപ്പിലാക്കുന്ന ഞങ്ങൾക്ക് പട്ടിണിയും പടികടച്ച് പിണ്ടം വെക്കലും. അങ്ങനെ ആഹ്വാനം ചെയ്തത് ആരാണ്? അത് അദ്ദേഹമാണ് പറയേണ്ടത്. എടിയന്നൂരിലെ ഒരു സഖാവും പറഞ്ഞിട്ടില്ലെന്നാണ് എടിയന്നൂരിലെ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അന്ന് തന്നെ പ്രസ്താവന വഴി അക്കാര്യം വ്യക്തമാക്കിയത്. ഷുഹൈബിന്റെ പിതാവ് പറയുന്നത് എടയന്നൂരിൽ അവിടെ അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന രതീഷിന്റെ ആണ് ആവശ്യം, ഇത് സമ്മതം കൊടുത്തത് പി ജയരാജൻ. പച്ചക്കള്ളമാണത്. ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണം കൊണ്ട് പാർട്ടിക്ക് ഒരു പ്രതിരോധാവസ്ഥയില്ല? കാരണം ഇപ്പോഴും അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന അയാൾ ഇടതുപക്ഷ അനുഭാവിയായി ഇപ്പോഴും തുടരും, പാർട്ടിയിലെ എല്ലാ നേതാക്കളുടെയൊക്കെ പ്രശ്നമില്ല, കുറച്ച് പേരോടുള്ള പ്രശ്നമെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ പൂർണ്ണമായിട്ടും അയാളെ തള്ളാൻ പറ്റുമോ പാർട്ടി? എങ്ങനെ മാർസിസം ഏതാനും ചില വ്യക്തികളെ ശത്രുവായും ഏതാനും ചില വ്യക്തികളെ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമല്ല, അത് തൊഴിലാളി വർഗത്തിൻ്റെ തത്വശാസ്ത്രമാണ്, അത് മോചനത്തിൻ്റെ തത്വശാസ്ത്രമാണ്. അവിടെ ഒരിടത്തും കൊട്ടേഷൻകാർക്ക് സ്ഥാനവുമില്ല. കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം ഇവർക്ക് രണ്ടുപേർക്കും ഗൂഢാലോചനയിൽ വ്യക്തമായ പങ്കുണ്ട്, അതുകൊണ്ടല്ലേ സി ബി ഐ അന്വേഷണത്തിന് തടയിടാൻ പൊതുപണം ഉപയോഗിച്ച് കോടികൾ മുടക്കി ഉന്നതരായ അഭിഭാഷകരെ കോടതിയിൽ കൊണ്ടുവന്ന് സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് വാദിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല അതിലൊരു കാര്യവുമില്ല, അന്ന് അന്വേഷണം നടത്തി, 17 പ്രതികളെ പോലീസ് കണ്ടെത്തി, അവരെ അറസ്റ്റ് ചെയ്തു, കുറ്റപത്രം സമർപ്പിച്ചു. പിന്നെ ഇപ്പം അവർക്ക് തോന്നുന്നു സി ബി ഐ നല്ല ഏജൻസിയാണ്, അത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ശിക്ഷിക്കാൻ പറ്റുന്ന ഏജൻസിയാണ്.
അങ്ങനെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന് തോന്നിയിട്ടുണ്ടാവും. ഒരു തർക്കമില്ലല്ലോ നമുക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ ഏജൻസി ഉണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിൽ ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിലും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കരമില്ലാത്തത് കൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അന്വേഷണ ഏജൻസികൾ ഏതായാലും തെറ്റ് ചെയ്യാത്തതാണ് സി പി ഐ എമ്മിൻ്റെ കരുത്ത് എന്നതുകൊണ്ട് അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തി കുറ്റപത്രം കൊടുത്തിട്ടുള്ള കേസാണ്. ഒരിക്കൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടത്തിയതുമാണ്. അല്ല, അതൊക്കെ കോടതിയിൽ വരുന്ന കേസുകളുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കുന്ന കാര്യമാണ്. പിന്നെ എം എം മണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ കവർ ഫോട്ടോ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അപ്പോഴാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് സി പി എമ്മിന്റെ സൈബർ പ്രചാര വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അത്, അന്ന് അദ്ദേഹം കേട്ടില്ലാന്ന് തോന്നുന്നു. സി പി ഐ എമ്മിന്റെ ആശയ പ്രചരണത്തിന് ഒരു ക്വട്ടേഷൻ കമ്പനിയെയും സോഷ്യൽ മീഡിയയിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരാളിങ്ങനെ രാത്രി ക്വട്ടേഷൻ രാവിലെ സി പി എമ്മിന്റെ പ്രചാരണം നടത്തുമ്പോൾ അത് തെറ്റായ കാര്യം ചെയ്യുന്നവരുടെ ഒരു പ്രചരണവും ഞങ്ങൾക്ക് വേണ്ട. ആര് കൊട്ടേഷൻ നടത്തുന്ന ആളെ തിരുത്തിക്കാൻ? അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ കൊട്ടേഷനാണെന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊട്ടേഷൻകാരും പാർട്ടിയുടെയോ നേതാക്കളുടെയോ ചിഹ്നം ഉപയോഗപ്പെടുത്തിയിട്ട് കൊട്ടേഷൻ പണിക്ക് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമല്ല. അവരുടെ 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ഈ പറയാത്ത തരത്തിൽ അത്രമേൽ നികൃഷ്ടമായി സോഷ്യൽ മീഡിയ അധിക്ഷേപിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് പാർട്ടി അതിനകത്ത് പ്രതികരിക്കാതെ? അത് അങ്ങേയറ്റ തെറ്റാണെന്ന് മാത്രമല്ല അപലപനീയമാണ്, സ്ത്രീത്വത്തിനെതിരായ പരാമർശങ്ങളാണ് ഈ ക്വട്ടേഷൻ രാജാവ് നടത്തിയത്. പോലീസ് നിയമ നടപടി സ്വീകരിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം തന്നെ 3 പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീ അടക്കം നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുമോ ഇത്തരം തെറി അഭിഷേകങ്ങൾ? ഒരു സ്ത്രീയോട് കാണിക്കേണ്ട മര്യാദ കാണിക്കേണ്ടേ ഇദ്ദേഹം? അതുകൊണ്ട് അതിൽ നിർബന്ധമായും നിയമാനുസൃതമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പോലീസ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി, അതായത് ഞാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ഇതുപോലെ വാർത്താ സമ്മേളനം വിളിച്ച് ഈ പാർട്ടിയുടെ കൊടിയും ചിഹ്നങ്ങളും ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ഇത്തരം ക്വട്ടേഷൻ സംഘങ്ങൾ എന്ന് പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും പക്ഷെ അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് സി പി എം ഈ ആകാശത്തിലങ്കരി പോലെ ഒരാൾക്കെതിരെ പരാതി കൊടുക്കാത്തത് പോലീസ് ഇത്രയും കാലമായിട്ട്? അത് പാർട്ടിയുടെ ചിഹ്നവും കൊടിയും ഇങ്ങനെയാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുക, അവരുമായിട്ട് ബന്ധമില്ലെങ്കിൽ? സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടിയുടെ ചിഹ്നമോ പാർട്ടി നേതാക്കളുടെ ഫോട്ടോ ഒരാൾ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ പാർട്ടി തള്ളിപ്പറഞ്ഞാൽ ഉളുപ്പില്ലവൻ അത് പിന്നെ ഉപയോഗിക്കില്ല. ഉളുപ്പില്ലാത്തവനായാൽ പിന്നെ ആസനത്തിൽ ആല് കിളിർത്തതുപോലെയല്ലേ ഇത്തരക്കാർക്ക്? എന്നോടാണോ ചോദ്യം, അല്ല ആകാശനോടോ? ഞാൻ പറഞ്ഞല്ലോ, ക്വട്ടേഷൻ രാജാവാണ് അദ്ദേഹം. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തെറി പ്രചരണം നടത്തുന്ന രാജാവാണ്. ഈ പറയുന്ന ആളെ ഭയപ്പെടുന്ന ഒരാളാണെങ്കിൽ താങ്കൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടാവും? ചേട്ടാ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചേട്ടൻ പറഞ്ഞത് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയാണ് ഈ ആകാശത്തില്ലങ്കേരി മാപ്പ സാക്ഷിയാകാൻ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം അദ്ദേഹം പറയേണ്ടതുണ്ടോ? സംശയം ഉയർന്നു വരുന്നത് അതാണ്. ഈ മാധ്യമങ്ങളിൽ പെട്ടെന്ന് വാർത്ത ഇങ്ങനെ ആയിരുന്നു എങ്കിൽ
അദ്ദേഹത്തിന് അന്ന് തന്നെ പോലീസിനോട് പറയാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഒരു 4 വർഷത്തിന് ശേഷം. അപ്പോൾ ഒരു മാപ്പ് സാക്ഷിയാകുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാനും മറ്റുള്ളവരെ ശിക്ഷിക്കാനുള്ള വഴികൾ നോക്കാനും ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയും. ഇതുവരെ എല്ലാം ക്ഷമിച്ചു, തന്റെ അച്ഛനെയും അമ്മയും വരെ പേരെടുത്ത് പരാമർശപ്പെടുകയാണ്, സഹി കെട്ട് പറയേണ്ടി വരുന്നത്. അപ്പോഴും പറയുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജനോടൊക്കെ ഇപ്പോഴും ബഹുമാനമാണ്, അവരോടൊന്നും പ്രശ്നമില്ല. ഈ പറഞ്ഞ മട്ടന്നൂരിലെ നേതാവുമായിട്ടും ബന്ധപ്പെടാൻ പ്രശ്നം, അയാളാണ് തന്നെ കുഴിയിൽ ചാടിച്ചത്. അപ്പൊ അങ്ങനെ ആരോപണം വെക്കുമ്പോൾ പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇത് ഇന്ന് പറയുന്നതല്ല പാർട്ടി. ഞാന് അന്നത്തെ പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ വായിക്കുന്നത്, 2019 ഫെബ്രുവരി 13. കഴിഞ്ഞ ദിവസം എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെടാനിടയാക്കിയ അക്രമത്തെ CPIM ശക്തമായി അപലപിക്കുന്നു. ഈ സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് എടയന്നൂർ ലോക്കൽ കമ്മിറ്റി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകന് ഈ സംഭവവുമായി ബന്ധമുണ്ടെങ്കിൽ പാർട്ടി അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. അന്ന് തന്നെ സുവ്യക്തമായ പാർട്ടി നിലപാട് ജനങ്ങളെയും നാടിനെയും അറിയിച്ചതാണ്. അപ്പോൾ അന്നത്തെ അതേ നിലപാടേ ഇന്നും CPMനുള്ളൂ. അല്ല, അദ്ദേഹം കേസ് അദ്ദേഹത്തിന് നടത്താനുള്ള കൊട്ടേഷൻ പണ്ടുണ്ടല്ലോ. ചേട്ടാ ഒരു കാര്യം, ഇന്നത്തെ DCC പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, ഈ ആകാശ് തില്ലങ്കേരിക്ക് ഷുഹൈബ് കേട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു, നേരിട്ട് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഈ കൊന്നത് മാത്രമല്ല കൊല്ലിപ്പിച്ചവരെ കൂടി കണ്ടെത്തണമെന്ന് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ടുകൂടിയാണെന്ന് പറയുന്നത്. അത് അന്ന് തന്നെ അവർ ഉന്നയിച്ചതാണല്ലോ, രമേശ് ചെന്നിത്തല ഇവിടെ വന്നിട്ട് പറഞ്ഞതാണല്ലോ, അത് ചുവപ്പ് ഭീകരതയാണെന്ന്. അത് സംഘപരിവാർ പറഞ്ഞിട്ടുള്ള അതേ വാചകം കടമെടുത്തിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങളത് വ്യക്തമാക്കിയതാണ്. ചുവപ്പ് ഭീകരത എന്ന സംഘപരിവാറിൻ്റെ CPMനെതിരായ പ്രചാര വേല ഇന്നിപ്പോൾ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു. ആ വാചകം തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ കൊട്ടേഷന്റെ പണം തന്നെയുണ്ട്. അങ്ങനെ ഒരു നിയമസഹായത്തിന്റെ പ്രശ്നവും നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാ? മറ്റൊരു കാര്യം, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിലും ഞാൻ മുമ്പ് ചോദിച്ച പോലെ ഇനിയെങ്കിലും ആകാശ് തില്ലങ്കേരിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ CPM? ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള പരാതി കൊടുത്തിട്ട് ഈ പ്രശ്നത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യക്ക് വിധേയമായ ആളുകളുടെ പരാതിയിന്മേൽ കേസെടുക്കുകയാണ്. ഞാൻ ചോദിച്ചു കുടിയും ചിഹ്നവും ഉപയോഗിക്കും, അത് ഉളുപ്പില്ലാത്തവർ ചെയ്യുന്ന കാര്യമല്ലേ. ഞങ്ങൾ തള്ളിപ്പറഞ്ഞല്ലോ, ഞങ്ങൾ പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ കൊട്ടേഷൻകാരെ CPMന്റെ പ്രചരണം നടത്താൻ ഏൽപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഉളുപ്പില്ലാതെ CPMന്റെ ഏതോ നേതാവിന്റെ ചിത്രം എടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ? അത് അയാളോട് ചോദിക്കണം. അതെ, അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഉളുപ്പില്ലാത്തവൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ചോദിക്കണം. ഞാൻ ഈ ഉളുപ്പില്ലാത്തവെന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടാനാണോ? അതായത് ഇനിയിപ്പോ ഈ തില്ലങ്കേരി പോലെ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള പാർട്ടി സഖാക്കളും രക്തസാക്ഷികളും നാട്ടിൽ ആ പേരും ചിഹ്നവും സ്ഥലവും ഒക്കെ ഉപയോഗിച്ച് ഡിഗ്രി നടത്തുന്നതിനെ പ്രതിരോധിക്കാൻ പാർട്ടി എന്ത് ചെയ്യും? അല്ല, ഉളുപ്പില്ലാത്തവരെ തുറന്നു കാട്ടും. ഞാൻ പറഞ്ഞല്ലോ, മാർസിസത്തിൽ ഒരു വ്യക്തിയെ ഇഷ്ടമെന്നും ഒരു വ്യക്തിയെ താൻ വിരോധത്തോടുകൂടി കാണുന്നു എന്ന് പറയുന്നത് മാർസിസ്റ്റ് സമീപമല്ല,